വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് എൻജിനീയറിംഗ് ജിയോളജി. നമ്മൾ മോഡ്യൂൾ വണ്ണിൻ്റെ ലാസ്റ്റ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തേത് ഒരു ചെറിയൊരു പോർഷനാണ്. സോ നമുക്കത് എന്താ നോക്കാം. കോസ്റ്റൽ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ്. സോ കോസ്റ്റൽ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ഇനി പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്താണ് പറയുന്നത്. കോസ്റ്റൽ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജി രണ്ട് കാറ്റഗറി ആയിട്ട് എടുത്തിട്ടാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹാർഡ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജിയും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സോഫ്റ്റ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി. സോ ഹാർഡ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി, കോസ്റ്റൽ പ്രോസസ്സിനെ ഇൻ്റർഫേസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാർഡ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ വേവ്സിൻ്റെ പവർ കുറയ്ക്കാൻ വേണ്ടി ബിൽഡ് ചെയ്യുന്ന എന്തെങ്കിലും സ്ട്രക്ചർ ആയിരിക്കും, അതിനെയാണ് ഹാർഡ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ബിൽഡിംഗ് ഓർ ക്രിയേറ്റിംഗ് സംതിങ് വിച്ച് വിൽ ഇൻ്റർഫേസ് വിത്ത് കോസ്റ്റൽ പ്രോസസ്സസ് യൂഷ്വലി ടു റെഡ്യൂസ് ദി പവർ ഓഫ് ബ്രേക്കിംഗ് വേവ്സ് അഗെയിൻസ്റ്റ് ക്ലിഫ്സ്. ഇങ്ങനെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രോയിൻസ്, ഗ്യാബിയോൺസ്, റോക്ക് ആർമർ ഓർ റിപ്രാപ്പ്, സീ ഡൈക്ക്, റിവെറ്റ്മെൻറ്റ്സ്, ബ്രേക്ക് വാട്ടർ, സീ വോൾ, ഇതെല്ലാം നമ്മൾ ഹാർഡ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജിയുടെ അകത്ത് ഉൾപ്പെടുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രോയിൻസ്. A barrier extending from the beach or offshore into the sea in the transverse direction to the seashore. Seashore-ne transverse direction-il extend cheyina oru barrier adinaanu groins ennu parayunnathu. Appo idil endeyum waves vannittu adinte power korakkan vendi waves-inte action korakkan vendiyaanu nammal idu use cheynathu. Groins are used to reduce the loss of beach grade sediments through the longshore drift. Longshore drift കാരണം sediments, അതായത് beach grade sediments എന്നും ഇറോഡ് ചെയ്ത് പോവാതിരിക്കുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ groins എന്ന് പറയുന്നത്. With proper groin field design, beach erosion can be reduced due to trapped sediments in the updrift side of the groins. Groins-ൻ്റെ updrift side-ൽ നമുക്ക് സെഡിമെൻസിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും, ട്രാപ്പ് ചെയ്യാൻ പറ്റും. അതായത് ബീച്ച് ഇറോഷൻ സംഭവിക്കുമ്പോൾ ഇറോഷൻ സംഭവിച്ച് ഒന്നും പോവാതെ നമുക്ക് ട്രാപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ ഗ്രൗൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഗ്രൗൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് വുഡ്, സ്റ്റോൺ, അതുപോലെ കോൺക്രീറ്റ്, അങ്ങനെ എന്ത് വെച്ച് വേണോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈസ് ഓഫ് നേറ്റീവ് ബീച്ച് മെറ്റീരിയൽ നമുക്ക് എന്ത് വെച്ച് വേണോ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും ഇതിനെയാണ് ഗ്രൗൻസ് എന്ന് പറയുന്നത്. ബീച്ചിലോട്ട് ട്രാൻസ്ഫേഴ്സ് ഡയറക്ഷനിൽ അകത്തോട്ട് നിൽക്കുന്ന ആ ബാരിയറിനെയാണ് നമ്മൾ ഗ്രൗൻസ് എന്ന് യൂഷ്വലി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്യാബിയോൺസ്. ഗ്യാബിയോൺസ് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റോൺ ഫില്ല് ചെയ്ത ഒരു വയർ കേജിനെയാണ് നമ്മൾ ഗ്യാബിയോൺസ് എന്ന് പറയുന്നത്. ഒരു വയർ കേജ് ഉണ്ടായിരിക്കും, ആ വയർ കേജിൻ്റെ അകത്ത് സ്റ്റോൺ ആയിരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ടാവുക, അതിനെയാണ് ഗ്യാബിയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്യാബിയോൺസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും, സീ വാൾ ഉണ്ടാക്കുന്നതിനേക്കാളും ചീപ്പറുമാണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ നോട്ട് വെരി അട്രാക്റ്റീവ്, നീഡ്സ് ഫ്രീക്വൻറ്റ് ചെക്ക് ആൻഡ് റിപ്പയർ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം, അതുപോലെ റിപ്പയറിങ്ങും ആവശ്യമാണ്. നോട്ട് ഈസി ഫോർ പീപ്പിൾ ടു ഗെറ്റ് ഓവർ ടു ഗെറ്റ് ടു ബീച്ച്, ബീച്ചിലോട്ട് പോകാൻ അതിൽ കൂടെ പോകാൻ കുറച്ച് പാടായിരിക്കും. മേ കണ്ടെയ്ൻ റാറ്റ് നെറ്റ്സ് നെസ്റ്റ്, അതായത് അതിൻ്റെ ഇടയിലൊക്കെ ഇടയിൽ ചെറിയ ചെറിയ പോർഷൻസിലൊക്കെ എന്താണ് റാറ്റൊക്കെ കൂട് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് ഗ്യാബിയോൺസിൻ്റെ ഫിഗർ. ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും അല്ലേ. ഇതാണ് ഗ്യാബിയോൺസിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്കും, ഏതെങ്കിലും ബീച്ചിലൊക്കെ നമുക്കിത് യൂഷ്വലി കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് റോക്ക് ആർമർ അല്ലെങ്കിൽ
റിപ്പ് റാപ്പ് എന്ന് പറയും. ഓക്കെ, ഹ്യൂജ് ബ്ലോക്ക് ഓഫ് റോക്ക് ഈസ് പ്ലേസ്ഡ് അലോങ് ദി ഷോർ. ഇത് നമ്മൾ കോമൺ ആയിട്ട് ബീച്ചിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ളതായിരിക്കും. നമ്മൾ ഫിഗർ കാണിച്ചു തരാം, അപ്പോൾ കുറേ കൂടെ മനസ്സിലാവും. അതായത് റോക്സ്, ഹ്യൂജ് റോക്സ് നമ്മൾ ഷോറിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കും, അതിനെയാണ് റോക്ക് ആർമ അല്ലെങ്കിൽ കോമൺലി റിപ്പ് റാപ്പ് എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, പോപ്പുലർ ഓപ്ഷൻ ഇൻ റീസെൻറ്റ് ഇയേഴ്സ് സീം ടു ബി എഫക്റ്റീവ്. എഫക്റ്റീവ്ലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പ് റാപ്സ് ആണ്. പിന്നെ സീ വാളിനേക്കാളും സംഭവം ചീപ്പാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നോട്ട് അട്രാക്റ്റീവ്, അതുപോലെ നോട്ട് ഈസി ഫോർ പീപ്പിൾ ടു ഗെറ്റ് ഓവർ ടു ഗെറ്റ് ടു ദ ബീച്ച്. ബീച്ചിലോട്ട് അതിൽ കൂടെ കടന്ന് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ പാടായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഇടയിലും സ്പേസ് കാണും, അപ്പോൾ ഈ സ്പേസിലേക്ക് റാറ്റ്സ് വന്ന് കൂട് വയ്ക്കാനൊക്കെ എന്താണ് ചാൻസ് ഉണ്ട്. ഇതാണ് റിപ്പ് റാപ്പിൻ്റെ ഫിഗർ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, പാറ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കും. അപ്പം ഹൈ എനർജിയിൽ വരുന്ന വേവ്സ് എന്ത് ചെയ്യും, ഇതിൽ തട്ടി വേവ്സിൻ്റെ എനർജി റിഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ സീ ഡൈക്ക്. ഓക്കെ, സീ ഡൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ വാൾ, അതാ അതിനെയാണ് സീ ഡൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ലാർജ് ലാൻഡ് ബേസ്ഡ് ലോബ് സ്ട്രക്ചർ യൂസ് ടു പ്രിവെൻറ്റ് ഓവർ ടോപ്പിംഗ് ഡ്യൂറിങ് ഹൈ ടൈഡ് ആൻഡ് സ്റ്റോം ഇവൻറ്റ്. അതായത് ലാർജ് ലാൻഡ് ബേസ്ഡ് സ്ലോപ്പ് സ്ട്രക്ചർ, അതായത് സ്ലോപ്ഡ് സ്ട്രക്ചർ ആയിരിക്കും അത്. സ്റ്റോം ഹൈ ടൈഡും അതുപോലെ സ്റ്റോം ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും യൂസ് ചെയ്യുന്നതാണ്. അതായത് സീ ഷോർ, സീനെ ഷോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ്, യൂസ് ചെയ്യുന്നതാണ്, അതിനെയാണ് നമ്മൾ സീ ഡൈക്ക് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വേവ് ആക്ഷൻ, സീ ഡൈക്ക് ഫിക്സ് ദി ലാൻഡ് സീ ബൗണ്ടറി ഇൻ പ്ലേസ് ടു പ്രിവെൻറ്റ് ഇൻലാൻഡ് ഫ്ലഡിങ്. ഇൻലാൻഡ് ഫ്ലഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ലാൻഡ് സീ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് സീ ഡൈക്ക് ഈസിലി നമുക്ക് സഹായിക്കും. ഓക്കെ, സീ ഡൈക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ക്ലേ, സാൻഡ് അതുപോലെ മട്ട് എന്താന്ന് വെച്ചാൽ അതിൽ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാന്നുള്ളതാണ്. ഇതാണ് സീ ഡൈക്കിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, സീ ഡൈക്ക് ഇങ്ങനെ ഓരോ ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇതും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത ഉള്ള സ്ട്രക്ചേഴ്സാണ്. നെക്സ്റ്റ് വൺ റിവെറ്റ്മെൻറ്റ്സ്. ഓൺഷോർ സ്ലോപ്ഡ് സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു റെഡ്യൂസ് ദി ലാൻഡ്വേർഡ് മൈഗ്രേഷൻ ഓഫ് ദി ബീച്ച് ഡ്യൂ ടു കോസ്റ്റൽ ഇറോഷൻ. കോസ്റ്റൽ ഇറോഷൻ നടക്കുമ്പോൾ ബീച്ച് ലാൻഡ്വേർഡ് ബീച്ചിന് ലാൻഡ്വേർഡ് മൈഗ്രേഷൻ പ്രിവെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് ബീച്ച് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താണ് റിവെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദി സ്ട്രക്ചർ റെഡ്യൂസസ് ദി വാട്ടർ എനർജി ആൻഡ് ദസ് റെഡ്യൂസ് ദി ഇറോസീവ് പവർ ഓഫ് ദി വേവ്. വേവ് വരുമ്പോൾ, ഹൈ പവറിൽ വേവ് വരുമ്പോൾ അതിൻ്റെ എനർജി റെഡ്യൂസ് ചെയ്ത് എന്താണ് ഇറോസീവ് പവർ അത് കുറയ്ക്കും. ഓക്കെ, അതുപോലെ നമുക്ക് റിവെറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ നമുക്ക് എന്താണ് കോൺക്രീറ്റ്, സ്റ്റോൺ അതുപോലെ അസ്ഫോൾട്ട് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് റിവെറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. റിവെറ്റ്മെൻറ്റ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ഹാർഡ് ഫേസ് ടു ക്ലിഫ്, അതുപോലെ ഈസിലി ഇൻസ്റ്റോൾ, ചീപ്പർ ദാൻ സീ വാൾ, ഡിഫ്ലക്ട്സ് വേവ് പവർ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നോട്ട് വെരി അട്രാക്റ്റീവ്, ക്യാൻ ബി ഇറോഡഡ് ഫ്രം ബിലോ ഈസ്ലി. താഴെ നിന്ന് ഇറോഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഇതിനുണ്ട്. ഇത് നീഡ്സ് ഫ്രീക്വൻറ്റ് റിപ്പയർ, അതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻ്റ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. സോ അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ, മീൻസിൻ്റെ എക്സാമ്പിളാണ് ഫിഗറിൽ കാണിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്ക് വാട്ടേഴ്സ്. ദീസ് ആർ ഓഫ് ഷോർ സ്ലോപ്ഡ് ഓർ വേർട്ടിക്കൽ സ്ട്രക്ചർ റെഡ്യൂസിങ് ഇൻകമിങ് വേവ് എനർജി അറൈവിങ് അറ്റ് ദി കോസ്റ്റൽ ലൈൻ. അതായത് ഓഫ് ഷോർ സ്ലോപ്പ് അല്ലെങ്കിൽ ഒരു വേർട്ടിക്കൽ സ്ട്രക്ചറാണ്. ഇതും സെയിം നേരത്തെ എല്ലാം ചെയ്യുന്നത് പോലെ ഇൻകമിങ് എനർജി, ഇൻകമിങ് വേവിൻ്റെ എനർജി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഇറോഷൻ, ദിസ് ഓൾസോ ക്രിയേറ്റ് കാമർ വാട്ടർ ഫ്രോ വാട്ടേഴ്സ് ഫോർ ഹാർബർ ആൻഡ് ഷിപ്പിംഗ്. ഹാർബറിലൊക്കെ എപ്പോഴും ബ്രേക്ക് വാട്ടേഴ്സ് എപ്പോഴും ഹാർബറിൽ കാണും. എന്ന് വെച്ചാൽ ഹാർബറിൽ എപ്പോഴും കാം ആയിട്ടുള്ള ഒരു വാട്ടറാണ്, അതായത് കാം സീ ആണ് അവിടെ ആവശ്യം.
അപ്പോൾ ബ്രേക്ക് വാട്ടർ അവിടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും വേവ്സിൻ്റെ ആക്ഷൻ, അതായത് പവർഫുൾ വേവ്സിൻ്റെ ആക്ഷൻ അവിടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദി ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് കോൺക്രീറ്റ് ഓർ സ്റ്റോൺ ആൻഡ് റോക്ക്. കോൺക്രീറ്റ്, സ്റ്റോൺ, റോക്ക് അങ്ങനെ എന്ത് വെച്ചാലും നമുക്ക് ബ്രേക്ക് വാട്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബ്രേക്ക് വാട്ടേഴ്സ്. ഹാർബറിലും അല്ലെങ്കിൽ അവിടെ ഹാർബറിലൊക്കെ ഉണ്ടാക്കുന്ന ബ്രേക്ക് വാട്ടേഴ്സ് നമുക്ക് കാണാം. ഈ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും ഒരു സൈഡിൽ സീ വേവ്സ് വരുന്ന സീ ആണ്. ജസ്റ്റ് ഇപ്പോഴത്തെ സൈഡിൽ നോക്കിയാൽ ആ സെയിം സീ ആണ്, പക്ഷേ വാട്ടറിന് വലിയ അനങ്ങാതെ എന്താണ് കാമായിട്ട് പവർ കുറഞ്ഞ് കാമായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ബ്രേക്ക് വാട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സീ വാൾ. സീ വാൾ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ അല്ലെങ്കിൽ നിയർ ടു വെർട്ടിക്കൽ സ്ട്രക്ചറാണ്. ഡിസൈൻ ടു ലിമിറ്റ് കൊറോഷൻ ഡ്യൂ ടു വേവ് അറ്റാക്ക്. വേവ് അറ്റാക്ക് വഴി കൊറോഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് കിട്ടുന്ന ഒരു സാധനം, ഒരു വാളാണ്, അതായത് സീ വാൾ. നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ടിപ്പിക്കൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇൻക്ലൂഡ് കോൺക്രീറ്റ്, സ്റ്റീൽ, ടിമ്പർ. കോൺക്രീറ്റ്, സ്റ്റീൽ, ടിമ്പർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താ സീ വാൾ ഉണ്ടാക്കുന്നത്. കോൺക്രീറ്റ് കർവ്ഡ് സൂപ്പർ സ്ട്രക്ചർ ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ടു റിഡ്യൂസ് വേവ് ഓവർ ടോപ്പിംഗ് ഓഫ് സീ വേവ്സ്, സീ വാട്ടർ. ഓക്കെ, കോൺക്രീറ്റ് കർവ്ഡ് സൂപ്പർ സ്ട്രക്ചേഴ്സ് നമുക്ക് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് സീ വാള് ഉണ്ടാക്കാൻ കഴിയും. സീ വാൾസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ട് വേവ്സ്, സ്ട്രോങ് ആണ്, അതുപോലെ എഫക്റ്റീവ് ആണ്, ലാസ്റ്റ് എ ലോങ് ടൈം, ലോങ് ലാസ്റ്റിംഗ് ഉള്ളതാണ് സീ വാൾ എന്ന് പറഞ്ഞു. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നേരത്തെ എല്ലാത്തിനും പറഞ്ഞതുപോലെ സീ വാൾ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, ചീപ്പ് അല്ല, എക്സ്പെൻസീവ് ആയിരിക്കും. ലൈക്ക്ലി ടു നീഡ് റിപ്പയർ ഫെയർലി റെഗുലർലി, ഇടയ്ക്കിടയ്ക്ക് റിപ്പയർ ചെയ്യാനും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഡിഫ്ലക്റ്റഡ് വേവ്സ് ക്യാൻ സ്കോർ സീ ബെഡ് ആൻഡ് അണ്ടർമൈൻ ദി സീ വാൾ ഫൗണ്ടേഷൻ. ഓക്കെ, സോ ഇതാണ് സീ വാൾസ് എന്ന് പറയുന്നത്. നമ്മൾ ബീച്ചിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഹാർഡ് എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഹാർഡ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? സോഫ്റ്റ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജീസ്. സോഫ്റ്റ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഇസ് വിത്ത് ദ നാച്ചുറൽ പ്രോസസ്സ് ഓഫ് സീ ആൻഡ് സാൻഡ്. സാൻഡിൻ്റെയും സീയുടെയും നാച്ചുറൽ പ്രോസസ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ് സോഫ്റ്റ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജീസ്. എക്സാമ്പിളായിട്ട് ബീച്ച്, ഓഫ് ഷോർ, റീഫ് ഒക്കെ നമുക്ക് സോഫ്റ്റ് എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജീസിനെ എക്സാമ്പിളായിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബീച്ച്. ബീച്ച്, എ ബീച്ച് ഈസ് ഇറ്റ് സെൽഫ് ആക്ട് ആസ് എ കോസ്റ്റൽ ഡിഫെൻസ് ആസ് ഇറ്റ് റെഡ്യൂസ് വേവ്സ്, വേവ് ഇമ്പാക്ട് ആൻഡ് പ്രിവെൻറ്റ്സ് ഇൻലാൻഡ് ഫ്ലഡിങ്. ബീച്ച് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സെൽഫ് ഇറ്റ്സ് ബീച്ച് തന്നെ, ബീച്ച് ഒരു കോസ്റ്റൽ ഡിഫെൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഇൻലാൻഡ് ഫ്ലഡിങ്ങും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഹവവർ ദ ബീച്ച് നീഡ്സ് ടു ബി പ്രോപ്പർലി മാനേജ് ടു ഇൻഷ്യർ ഇറ്റ് ഈസ് വൈഡ് ആൻഡ് ഹൈ ഇനഫ് ടു പ്രിവെൻറ്റ് ഫ്രം ബീയിങ് ഓവർ ടോപ്പ് ഡ്യൂറിങ് ഹൈ സീ ലെവൽസ്. ഹൈ സീ ലെവൽസ് വരും അല്ല, ഓവർ ടോപ്പിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ബീച്ച് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പർലി മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഓഫ് ഷോർ റീഫ്. മാൻ മെയ്ഡ് ഓർ നാച്ചുറൽ റീഫ്സ് ബിൽഡ് ജസ്റ്റ് ഔട്ട് ടു സീ ടു ഫോർ ദി സീ ഫോർ ദി വേവ്സ് ടു ബ്രേക്ക് ഓൺ ദം ആൻഡ് ക്രിയേറ്റ് കാമർ വാട്ടർ അറ്റ് ദി കോസ്റ്റ്. അതായത് ഓഫ്ഷോർ റീഫ്സ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ റീഫ് ആയിരിക്കും, സീ വേവ്സിൻ്റെ പവർ കുറയ്ക്കാൻ വേണ്ടി ഷോർസിൽ ഇടുന്നൊരു, അതായത് ഷോർസിലുള്ള ഒരു സ്ട്രക്ചറാണ് എന്താണ് ഓഫ്ഷോർ റീഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ്ഷോർ റീഫ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പ്രൊവൈഡ് ഇൻഷോർ ഏരിയ ഓഫ് കാം വാട്ടർ, അതുപോലെ എഫക്റ്റീവ് ടു പ്രിവെൻറ്റ് എഫക്റ്റീവ് ആയി പ്രിവെൻറ്റിങ് ദി കോസ് ഓഫ് ക്ലിഫ് ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും വെരി എക്സ്പെൻസീവ് ആണ്, നീഡ് ഓപ്പണിംഗ് ഫോർ ഫിഷിംഗ് ബോട്ട് ടു ഗെറ്റ് ടു സീ, ഡാമേജസ് ഫിഷ് നെറ്റ് ദെൻ ക്യാൻ ബി ബ്രീച്ച്ഡ്
ഇൻ സ്റ്റോമി കണ്ടീഷൻസ് ആൻഡ് നീഡ് റിപ്പയർ. എപ്പോഴും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.